ഹായ്, ലിസ് ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ടൊമാറ്റോ കറിയാണ്. നമ്മുടെ പൂരിക്കും ചപ്പാത്തിക്കും ബട്ടൂരയ്ക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു കറി. അത് നമുക്ക് കുക്കറിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം, വേറെ പാത്രങ്ങളൊന്നും വേണ്ട കേട്ടോ. അതിൽ തന്നെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പൊ എന്തായാലും വീഡിയോ കാണാം, വീഡിയോ മുഴുവനായിട്ട് കാണാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു കുക്കറിൽ ഈ കറി പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അതിനു വേണ്ടി കുക്കർ ഞാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. കുക്കറിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലേ ഒഴിച്ചു കൊടുക്കാം. അതിപ്പോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോ നമുക്ക് 1 സവാള, വലിയ സവാള അരിഞ്ഞത്, 2 പച്ചമുളക്, അതും ഞാൻ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പൊ സവാള ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിന്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിവിടെ 3 ടൊമാറ്റോ, വലിയ ടൊമാറ്റോ തന്നെയാണ്, അത് നന്നായിട്ട് അരിഞ്ഞത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് ചെറിയ തീയാക്കിയിട്ട് മൂടി വെക്കുന്നുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണ വരെ നമുക്കിന്ന് വേവിക്കാം. ഇപ്പോ ടൊമാറ്റോ ഒക്കെ വെന്തിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്യാം. തീ കുറച്ചെണ്ണ വെക്കുക, എന്നിട്ട് നന്നായിട്ട് അതിന്റെ റോസ് മെല്ല് പോണ വരെ ഒരു 5 സെക്കൻഡ് സോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യണം. അപ്പൊ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഒരു മീഡിയം സൈസ് ഉള്ള ഉരുളക്കിഴങ്ങാണ്. അത് ഞാൻ തൊലിയൊക്കെ ചെത്തി ക്യൂബ്സ് ആയിട്ട് നന്നായി കഴുകി ഇട്ടിട്ടുള്ളതാണ് കേട്ടോ വെള്ളത്തിൽ. അപ്പൊ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്യാം, ആവശ്യത്തിന് വെള്ളം അതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കറിന്റെ മൂടി കൊണ്ട് ഇത് അടയ്ക്കാം. വിസിലിട്ട് ഒരു 3 വിസിൽ, 3 വിസിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഫ്ലെയിം നന്നായിട്ട് താത്തി വെക്കുക കേട്ടോ. നന്നായിട്ട് വെന്ത് വരണം. അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുക്കറ് 3 വിസിലൊക്കെ അടിച്ച് ഒരു 5 മിനിറ്റ് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചു. അപ്പൊ ആവിയൊക്കെ പോയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്തു വെച്ചിട്ടുണ്ട്, മല്ലിയിലയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഈ കറി പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ കുറച്ച് വളരെ കുറച്ച് ടൈം മാത്രമല്ലേ വന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ അടുത്ത തവണ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ. Thank you.